വോൾട്ടർ പറഞ്ഞത് കേട്ട് ഞെട്ടി മാരിയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയെങ്കിലും അയാൾ അവരെ തടഞ്ഞു. കാരണം വോൾട്ടറിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മകൻ മരിച്ചതോടെ അനന്തരാവകാശികൾ ഇല്ലാതായ വോൾട്ടറിന്റെ മരണത്തോടെ ലോക്സ്ലി കുടുംബത്തിന്റെ ഭൂസ്വത്തുക്കൾ രാജാവിലേക്ക് ചെന്നു ചേരും. ഭർത്താവില്ലാത്ത മാരിയൻ അനാഥയാവും. അതുകൊണ്ട് താൻ മരിച്ചാലും തന്റെ സ്വത്തുക്കൾ മാരിയന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് വോൾട്ടർ അങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചത്. തന്റെ മകനായി ഇവിടെ നിൽക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് 10 കൊല്ലത്തെ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന റോബിന് അധികമൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അയാൾ തയ്യാറാണ് എന്ന് തന്നെ മറുപടി പറഞ്ഞു. റോബിൻ സമ്മതിച്ചതോടെ ഇനി എല്ലാവരോടും തന്റെ മകൻ റോബർട്ട് ലോക്സ്ലി തിരികെ വന്നു എന്ന് പറയാൻ വോൾട്ടർ മാരിയനോട് ആവശ്യപ്പെട്ടു. അത്താഴവും ആഘോഷവും എല്ലാം കഴിഞ്ഞപ്പോൾ മാരിയൻ റോബിന്റെ അടുത്തേക്ക് എത്തി വീട്ടിലുള്ള ജോലിക്കാരെ ബോധ്യപ്പെടുത്താൻ തങ്ങൾ രണ്ടാളും ഒരു മുറിയിൽ കഴിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. റോബിനാകട്ടെ ആ സാഹചര്യം മുതലെടുത്തു. ഒരു ഭർത്താവിനോട് ചോദിക്കുന്ന പോലെ സ്നേഹത്തോടെ ചോദിക്കാൻ റോബിൻ മാരിയനോട് ആവശ്യപ്പെട്ടു. വേറെ മാർഗമൊന്നുമില്ലാതെ മാരിയൻ അങ്ങനെ ചെയ്തു. റോബിൻ മുറിയിലെത്തിയപ്പോൾ മാരിയൻ ആ മുറി കർട്ടൻ കൊണ്ട് രണ്ടായി പകുത്തിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലൊരു കത്തിയുണ്ട്, ഇതിനുള്ളിലേക്ക് കയറിയാൽ ഞാൻ ഉറപ്പായും കുത്തുമെന്ന് മാരിയൻ ഒരു ചെറിയ ഭീഷണി മുഴക്കി. നെരിപ്പോടിനടുത്ത് ചാക്കുകൾ വിരിച്ച് നായ്ക്കൾക്കൊപ്പമാണ് റോബിൻ എന്നുറങ്ങിയത്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വന്ന റോബിന് ഉറങ്ങാൻ അത് ധാരാളമായിരുന്നു. ഇതേസമയം ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്ത് ഏകദേശം 200 പേർ വരുന്ന ഫ്രഞ്ച് പട്ടാളം കപ്പലിറങ്ങി കഴിഞ്ഞിരുന്നു. ഫ്രഞ്ച് പട്ടാളം ഇംഗ്ലീഷ് തീരത്ത് കാല് കുത്തി എന്ന സന്ദേശം കിട്ടിയ ഉടനെ അതിന് പിന്നിൽ ആരായിരിക്കുമെന്ന് മാർഷൽ മനസ്സിലായിരുന്നു. ഗോഡ്ഫ്രേക്ക് വേണ്ടിയായിരുന്നു ആ പട്ടാളക്കാരവിടെ എത്തിയത്. തന്റെ ഒപ്പം നികുതി പിരിക്കാനായി വടക്കോട്ട് പുറപ്പെട്ട ഇംഗ്ലീഷ് പട്ടാളക്കാരെ കൊന്ന് അവർക്ക് പകരം ഫ്രഞ്ച് സൈന്യത്തെ തന്റെ ഒപ്പം കൂട്ടാനായിരുന്നു ഗോഡ്ഫ്രേയുടെ പദ്ധതി. യാത്രാമധ്യേ തന്റെ ഒപ്പമുള്ള ഇംഗ്ലീഷ് പട്ടാളക്കാരെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ ഫ്രഞ്ച് പട്ടാളത്തെ കൊണ്ട് ഉറങ്ങിക്കിടന്ന ഇംഗ്ലീഷ് പട്ടാളക്കാരെ എല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ അയാൾ കൊന്നു കളയിച്ചു. അതിനുശേഷം ഇംഗ്ലീഷ് പട്ടാളത്തിന്റെ വേഷം അണിഞ്ഞ ഫ്രഞ്ച് പട്ടാളത്തോടൊപ്പം ഗോഡ്ഫ്രേ വടക്കോട്ട് യാത്ര തുടർന്നു. ഇതേസമയം തന്നെക്കുറിച്ച് എന്തൊക്കെയോ വോൾട്ടറിന് അറിയാമെന്ന് മനസ്സിലാക്കിയ റോബിൻ താൻ ശരിക്കും ആരാണെന്ന് വോൾട്ടറിനോട് ചോദിച്ചു. പക്ഷേ വോൾട്ടർ അതിന് മറുപടി കൊടുത്തില്ല. കുറച്ചു കാലം കൂടി ക്ഷമിക്കാനാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഗ്രാമത്തിലുള്ള ആളുകളെ റോബിന് പരിചയപ്പെടുത്താൻ വോൾട്ടർ മാരിയനെ ചുമതലപ്പെടുത്തി. മാരിയനും റോബിനും കുതിരപ്പുറത്ത് കയറിയ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഗ്രാമത്തിലുള്ള പലരും അപ്പോഴേക്കും വോൾട്ടർ പ്രഭുവിന്റെ മകൻ തിരിച്ചെത്തിയെന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞിരുന്നു. 10 കൊല്ലം മുൻപ് യുദ്ധത്തിന് പോയ റോബർട്ട് തന്നെയാണ് തിരിച്ചെത്തിയത് എന്നാണ് ഗ്രാമത്തിലുള്ളവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് റോബിൻ തന്റെ സുഹൃത്തുക്കളെ കണ്ടത്. അവർ അന്ന് രാത്രി അവിടെയുള്ള ഒരു വേശ്യാലയത്തിലാണ് കിടന്നുറങ്ങിയത്. റോബിൻ മാരിയന് തന്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി. അതിനുശേഷം താൻ പറയുന്നത് വരെ ഇനി തന്നെ റോബർട്ട് എന്നേ വിളിക്കാവൂവെന്നും താനിപ്പോൾ വാൾട്ടർ പ്രഭുവിന്റെ മകനും മാരിയന്റെ ഭർത്താവുമാണെന്ന് റോബിൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുന്നേ പ്രഭുവായി മാറിയ റോബിനെ സുഹൃത്തുക്കൾ അഭിനന്ദിച്ചു. അതിനുശേഷം അവരിരുവരും പള്ളിയിലേക്കാണ് പോയത്. പള്ളിയുടെ ധാന്യപ്പുരയിലെ വിത്തുകൾ യോർക്കിലേക്ക് കൊടുത്തയക്കുന്ന സമയത്താണ് ഇരുവരും അവിടേക്ക് എത്തിയത്. ധാന്യങ്ങൾ കയറ്റി അയക്കുന്നതിന് നേതൃത്വം കൊടുത്ത ടക്കിനോട് ഈ നാട്ടിൽ വിളഞ്ഞ വിത്തുകൾ ഈ മണ്ണിൽ തന്നെയാണ് വിതയ്ക്കേണ്ടതെന്ന് മാരിയൻ പറഞ്ഞു. പക്ഷേ ടക്ക് നിസ്സഹായനായിരുന്നു. കാരണം ബിഷപ്പിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, യോർക്കിൽ നിന്ന് വന്ന പുരോഹിതന്മാരാണ് വിത്ത് കയറ്റി അയക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത്. ധാന്യങ്ങൾ യോർക്കിലേക്ക് പോകുന്നത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ടക്ക് രഹസ്യമായി റോബിനോട് ചോദിച്ചു. റോബിൻ അതിനെന്തോ മാർഗം കണ്ടിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് തന്റെ കഥ മാരിയൻ റോബിനോട് പറയുന്നത്. മാരിയന്റെ അമ്മ ഒരു വിധവയായിരുന്നു. അമ്മയുടെ മരണശേഷം മാരിയൻ പല വീടുകളിലും ജോലിക്കാരിയായി നിന്നു. അങ്ങനെയിരിക്കെയാണ് റോബർട്ട് അവരെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റോബർട്ട് യുദ്ധത്തിനായി ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം അവർ തന്റെ ഭർത്താവിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെറും ഒരാഴ്ച മാത്രം നീണ്ടു നിന്ന് തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. അന്ന് രാത്രിയിൽ റോബിൻ ടക്കിന്റെ അടുത്തേക്ക് വന്നു. യോർക്കിലേക്ക് കൊണ്ടുപോയ ധാന്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അതിനുശേഷം റോബിൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചുണർത്തി ധാന്യങ്ങൾ കൊണ്ടുപോകുന്ന വഴിയിലേക്ക് പുറപ്പെട്ടു. 2 വലിയ കുതിരവണ്ടികളിലായാണ് അവർ ധാന്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച കുതിരവണ്ടികൾക്ക് മുന്നിലേക്ക് റോബിൻ തന്റെ അമ്പും വില്ലുമായി എത്തി. തലമൂടിയൊരു ഹുഡ് ധരിച്ച് അവിടേക്ക് എത്തിയ റോബിനെ കുതിരവണ്ടിയിൽ വന്നവർക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ഹുഡുകൾ ധരിച്ച് റോബിന്റെ സുഹൃത്തുക്കളും ആ കുതിരവണ്ടി വളഞ്ഞു കഴിഞ്ഞിരുന്നു. തങ്ങൾ വളയപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ബിഷപ്പിന്റെ ആളുകൾക്ക് ആ കുതിരവണ്ടിയും അതിലെ ധാന്യങ്ങളും റോബിനും സംഘത്തിനും നൽകുകയല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. വിത്തുകൾ അന്ന് രാത്രി തന്നെ വിതയ്ക്കണമെന്നാണ് ടക്ക് പറഞ്ഞത്. കാരണം യോർക്കിൽ നിന്ന് വിത്തുകൾ തിരിച്ചു പിടിക്കാൻ ബിഷപ്പ് ആളെ അയച്ചാലും ആ വിത്തുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റരുതായിരുന്നു.
അതുകൊണ്ട് അന്ന് രാത്രി തന്നെ അവർ നോട്ടിംഗ്ഹാമിലെ കൃഷിയിടങ്ങളിൽ ആ വിത്തുകൾ വിതച്ചു. നോട്ടിംഗ്ഹാമിന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് രാത്രി നല്ലൊരു മഴയും കിട്ടി. വിത്തെല്ലാം വിധിച്ച ശേഷം രാത്രി എപ്പോഴോ ഒന്ന് ഉറങ്ങാൻ കിടന്ന റോബിനടുത്തേക്ക് മാരിയനെത്തി. ഒരുപാട് നേരം കാണാതായപ്പോൾ അയാൾ നോട്ടിംഗ്ഹാം വിട്ടുപോയി എന്ന് കരുതി പേടിച്ചാണ് മാരിയൻ ഇരുന്നിരുന്നത്. അപ്പോഴാണ് താൻ കൃഷിയിടങ്ങളിലെല്ലാം വിത്ത് വിതച്ചു എന്നുള്ള കാര്യം റോബിൻ അവരോട് പറഞ്ഞത്. വിത്തുകൾ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ആരും ദാനമായി തന്നതല്ല എന്ന് മാത്രമാണ് റോബിൻ മറുപടി പറഞ്ഞത്. അതോടെ മറ്റൊന്നും മിണ്ടാതെ മാരിയൻ റോബിനൊരു പുതപ്പ് കൊണ്ട് പുതപ്പിച്ചു. പിറ്റേന്ന് ഇംഗ്ലീഷ് പട്ടാളത്തിന്റെ വേഷം കിട്ടിയ ഫ്രഞ്ചുകാരുമായി ഗോഡ്ഫ്രേ ബാൺസ്ഡെയിൽ എന്ന പ്രദേശത്തേക്ക് എത്തി. അവിടുത്തെ പ്രഭുവായ ബാൾഡ്വിൻ ഗോഡ്ഫ്രേയും സംഘത്തെയും പ്രതിരോധിച്ചു നിന്നു. റിച്ചാർഡ് ഒന്നാമന്റെ കാലത്ത് യുദ്ധത്തിന് വേണ്ടിയുള്ള നികുതികളെല്ലാം തങ്ങൾ അടച്ചിട്ടുണ്ടെന്നും പുതിയ രാജാവിന് കൂടുതൽ നികുതി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും ബാൾഡ്വിൻ ഗോഡ്ഫ്രേയോട് പറഞ്ഞു. അതോടെ ഗോഡ്ഫ്രേയും സംഘവും അവരുടെ പ്രതിരോധങ്ങളെല്ലാം തകർത്ത് ഗ്രാമത്തിനുള്ളിലേക്കയറി കണ്ണിൽ കണ്ടവരെല്ലാം വെട്ടിവീഴ്ത്താൻ തുടങ്ങി. ബാൺസ്ഡെയിൽ മാത്രമല്ല, കൂടിയ നികുതി കൊടുക്കാൻ തയ്യാറാവാതിരുന്ന വടക്ക് ദേശത്തെ ചെറുതും വലുതുമായ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഗോഡ്ഫ്രേയും അയാളുടെ ഫ്രഞ്ച് പട്ടാളവും നരനായിട്ട് നടത്തി. കോട്ടകൾ പലതും ചുട്ടരിക്കപ്പെട്ടു. അങ്ങനെ ഗോഡ്ഫ്രേയുടെ ക്രൂരതകൾ കണ്ടു നിൽക്കാനാവാതെ മാർഷൽ വില്യംസ് ലേഡി ഇല്ലനോറിനടുത്തേക്ക് വന്നു. ഫ്രഞ്ച് രാജാവിനൊപ്പം ചേർന്ന് ഗോഡ്ഫ്രേ ഇംഗ്ലണ്ടിനെ ചതിക്കുകയാണെന്നും ജോൺ കൊടുത്ത ഉത്തരവിന്റെ ബലത്തിൽ ഇംഗ്ലീഷുകാരെ കൊന്നൊടുക്കാൻ അയാളാണ് നേതൃത്വം കൊടുക്കുന്നതെന്നും മാർഷൽ ഇല്ലനോറിനെ ധരിപ്പിച്ചു. ഒപ്പം ഒരു മുന്നറിയിപ്പ്, വടക്ക് ദേശത്തുള്ള നാടുകളിൽ ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടാൽ അവർ രാജാവിനെതിരെ തിരിയും. അവർ ഒറ്റക്കെട്ടായി വന്നാൽ ഒരുപക്ഷെ ലണ്ടന് അത് താങ്ങാൻ കഴിഞ്ഞേക്കില്ല. ഇക്കാര്യം ജോണിനെ ധരിപ്പിക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന് ലേഡി ഇല്ലനോറിനറിയാമായിരുന്നു. എങ്കിലും അതവർ രാജാവിനോട് പറഞ്ഞില്ല. കാരണം താൻ പറഞ്ഞാല് തന്റെ മകൻ വിശ്വസിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, മാർഷൽ വില്യംസ് വഴിയാണ് താൻ ഈ കാര്യം അറിഞ്ഞത് എന്ന് കൂടി ജോൺ മനസ്സിലാക്കിയാൽ ഒരിക്കലും തന്റെ വാക്ക് അയാൾ ചെവികൊള്ളില്ല. അതുകൊണ്ട് തന്നെ ജോണിന്റെ ഭാര്യ ഇസബെല്ലയോടാണ് ഇലനോർ കാര്യങ്ങൾ പറഞ്ഞത്. ഫ്രഞ്ച് രാജാവിന്റെ അനന്തരവൾ കൂടിയായിരുന്നു ഇസബെല്ല. എന്നാൽ ജോൺ രാജാവായി തുടരുക എന്നത് മറ്റാരെക്കാളും ഇസബെല്ലയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോഡ്ഫ്രേ തന്റെ ആളാണെന്ന് ഫ്രഞ്ച് രാജാവ് തന്നോട് പറഞ്ഞു എന്ന് വേണമായിരുന്നു ഇസബെല്ല ജോണിനോട് പറയാൻ. എങ്കിൽ മാത്രമേ അയാളത് വിശ്വസിക്കുകയുള്ളൂ. തന്റെ വിശ്വസ്തനായ ഗോഡ്ഫ്രേ ഒരു ചതിയനാണെന്ന് ജോൺ ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ പറയുന്നത് സ്വന്തം ഭാര്യയാണ്, അതും ഫ്രഞ്ച് രാജാവിന്റെ അനന്തരവൾ. അതുകൊണ്ട് തന്നെ അവളെ വിശ്വസിക്കുകയല്ലാതെ ജോണിന് മറ്റു വഴികളില്ലായിരുന്നു. ഈ സമയത്ത് തന്നെ ഗോഡ്ഫ്രേയുടെ ദൂതൻ നോട്ടിംഗ്ഹാമിലെ ഷെരീഫിനെ കാണാനെത്തി. നികുതി പിരിക്കാനായി ഗോഡ്ഫ്രേ വരുന്നുണ്ട് എന്നും കണക്കുകളെല്ലാം കൃത്യമായിരിക്കണമെന്നും അയാൾ ഷെരീഫിനെ അറിയിച്ചു. ലോക്സ്ലി കുടുംബത്തോട് ശത്രുതയുണ്ടായിരുന്ന ഷെരീഫ് വോൾട്ടർ ലോക്സ്ലിയുടെ മകൻ തിരികെ എത്തിയിട്ടുണ്ടെന്നും അവനെ ഒതുക്കിയാൽ മാത്രമേ ഇവിടെ നിന്ന് നികുതി പിരിക്കാൻ കഴിയുള്ളൂ എന്നും ആ ദൂതനോട് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ റോബിൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അയാൾ അപ്രതീക്ഷിതമായി മാരിയനെ ആ കാട്ടിൽ കാണുന്നത്. താൻ വിളിച്ചിട്ടും കേൾക്കാതിരുന്ന മാരിയനെ റോബിൻ പിന്തുടർന്നു. പക്ഷെ റോബിൻ അവർക്കടുത്തേക്ക് എത്തും മുൻപ് കരിയിലകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന ബാസ്റ്റേഡ്സ് അയാളെ ആക്രമിച്ച് വീഴ്ത്തി. പിന്നീട് റോബിൻ കണ്ണു തുറക്കുമ്പോൾ അയാൾ കാടിന് നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. കുട്ടിപ്പട്ടാളം നിർമ്മിച്ച ആ ചെറിയ ഗ്രാമത്തിൽ അവർക്കൊപ്പം മാരിയനും ഉണ്ടായിരുന്നു. മാരിയൻ അപ്പോഴേക്കും ബാസ്റ്റേഡ്സുമായി സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അവർ തന്റെ ഭർത്താവ് റോബർട്ട് ലോക്സ്ലിയെ ആ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ കുട്ടികൾ തന്നെ ആക്രമിച്ച രീതിയിൽ റോബിൻ അവരോട് വലിയ മതിപ്പ് തോന്നി. അതിന് കാരണം കാട്ടിൽ ഒച്ചയുണ്ടാക്കാതെ പതിയിരിക്കാനുള്ള അവരുടെ കഴിവ് തന്നെ. നിങ്ങൾ നല്ല വേട്ടക്കാരാണെന്ന് റോബിൻ അവരോട് പറഞ്ഞു. അപ്പോൾ അതിലെ മുതിർന്ന കുട്ടി പറഞ്ഞത് തങ്ങൾ വേട്ടക്കാരല്ല, പോരാളികളാണ് എന്നാണ്. പക്ഷേ റോബിന് അത് സമ്മതിച്ചു കൊടുത്തില്ല. അയാൾ ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പോരാളികളായിട്ടില്ല, പോരാളികൾക്ക് പോരാടാൻ ഒരു കാരണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എൻ്റെ അരികിൽ വരിക. ഞാൻ നിങ്ങളെ അഴിക്കാൻ കഴിയാത്ത കെട്ടുകൾ കെട്ടാനും ഉന്നം തെറ്റാതെ അമ്പെയ്യാനും ഒടിഞ്ഞു പോവാത്ത കുന്തങ്ങൾ നിർമ്മിക്കാനും പഠിപ്പിക്കാം. ഇത് പറഞ്ഞ് മാരിയനോടൊപ്പം അയാൾ ആ കാട്ടിൽ നിന്ന് തിരികെ നടന്നു. അതേസമയം ഗോഡ്ഫ്രേയുടെ നരനായാട്ടിൽ പൊറുതിമുട്ടിയ വടക്ക് ദേശത്തെ പ്രഭുക്കന്മാർ പല ദേശങ്ങളിൽ നിന്നും അവർ തങ്ങളുടെ പട്ടാളവുമായി വന്ന് ഒത്തുകൂടി. പ്രഭുക്കന്മാർ തനിക്കെതിരെ യുദ്ധത്തിന് കച്ചകെട്ടുകയാണെന്നുള്ള വാർത്ത രാജാവ് ജോണിന്റെ കാതിലേക്കും എത്തിയിരുന്നു. അതറിഞ്ഞ ഉടനെ അയാൾ ആദ്യം പോകുന്നത് മാർഷൽ വില്യംസിന്റെ അടുത്തേക്കാണ്. പ്രഭുക്കന്മാർ അവരുടെ രാജാവിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും തന്റെ ഒപ്പം നിൽക്കണമെന്നും അയാൾ മാർഷലിനോട് പറഞ്ഞു. എന്നാൽ പ്രഭുക്കന്മാരല്ല യഥാർത്ഥ പ്രശ്നമെന്നറിയാവുന്ന മാർഷൽ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, വിളിച്ചിരുത്തി ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ പ്രഭുക്കന്മാർക്കുള്ളൂ. പക്ഷേ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ഫ്രഞ്ചുകാരാണ്. അവർ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. എന്നാൽ പ്രഭുക്കന്മാരെ അനുനയിപ്പിക്കാൻ കൂടെ നിൽക്കണമെന്ന് പറയാനായിരുന്നില്ല ജോൺ അവിടേക്ക് വന്നത്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ മാർഷലിനെ തന്റെ ഒപ്പം നിർത്താനായിരുന്നു. മാർഷലിന്റെ മറുപടി കിട്ട് ജോൺ അയാളെ പൂച്ഛിച്ചു.
യുദ്ധം താൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് അയാൾ മാർഷലിനെ വെല്ലുവിളിച്ചു. മാർഷൽ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്ത തന്റെ രാജാവിൽ അയാൾക്ക് നിരാശയാണ് തോന്നിയത്. എന്നാൽ അയാളുടെ മനസ്സ് അപ്പോഴും ഗോഡ്ഫ്രേക്ക് പിന്നാലെയായിരുന്നു. രാജാവ് പോയ പിറകെ ഗോഡ്ഫ്രേയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ മാർഷൽ ആളെ പറഞ്ഞയച്ചു. അതേസമയം റോബിൻ വാൾട്ടർ ലോക്സ്ലിയുടെ വീട്ടിൽ അയാളുടെ മകൻ റോബർട്ട് ലോക്സ്ലിയായി കഴിയുകയാണെന്നുള്ള വിവരം ഗോഡ്ഫ്രേയുടെ ചെവിയിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നികുതി പിരിക്കാനായി അടുത്തത് നോട്ടിംഗ്ഹാമിലേക്ക് പോകാമെന്നാണ് അയാൾ തീരുമാനിച്ചത്. അതോടൊപ്പം യുദ്ധത്തിന് സമയമായെന്ന് ഫ്രഞ്ച് രാജാവിനെ അറിയിക്കാൻ അയാൾ ദൂതനെയും പറഞ്ഞയച്ചു. റോബിനും സുഹൃത്തുക്കളും കൃഷിയിടങ്ങളിൽ വിത്ത് വിതച്ചതോടെ നോട്ടിംഗ്ഹാമിൽ സന്തോഷത്തിന്റെ നാളുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടുത്തെ ആളുകൾ രാത്രിയിൽ പാട്ടുപാടിയും ഒന്നിച്ച് നൃത്തം ചെയ്തും മദ്യം കഴിച്ചും ആ സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഗ്രാമത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ തിരികെ എത്തുന്നത്. ഈ സമയത്താണ് ഗോഡ്ഫ്രേയുടെ വരവ് മുൻകൂട്ടി അറിയിക്കാൻ മാർഷൽ വില്യംസും സംഘവും ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. മാർഷലടുത്ത് എത്തിയപ്പോഴേ തന്റെ പഴയ സുഹൃത്തിനെ വാൾട്ടർ തിരിച്ചറിഞ്ഞു. അങ്ങനെ സൗഹൃദം പുതുക്കിയ ശേഷം രാജ്യത്ത് നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് അവർ ഇരുവരും സംസാരിച്ചത്. പ്രഭുക്കന്മാരെക്കുറിച്ചല്ല തനിക്ക് ആശങ്കയെന്നും നാട്ടിൽ നടക്കാൻ പോകുന്ന ആഭ്യന്തര യുദ്ധം മുതലെടുത്ത് രാജ്യത്തേക്ക് കടന്നു കയറാൻ പോകുന്ന ഫ്രഞ്ചുകാരാണ് യഥാർത്ഥ പ്രശ്നമെന്നും അവരെ നേരിടാൻ തന്റെ ഒപ്പം നിൽക്കണമെന്നും മാർഷൽ വാൾട്ടറിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ വാൾട്ടറിനും പുതിയ രാജാവിൽ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പുതിയ പ്രതീക്ഷയെ വാൾട്ടർ മാർഷലിന് പരിചയപ്പെടുത്തി. റോബർട്ട് ലോക്സ്ലി ആയല്ല, റോബിൻ ലോങ്സ്ട്രൈഡായി തന്നെയാണ് വാൾട്ടർ റോബിനെ മാർഷലിന് പരിചയപ്പെടുത്തിയത്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയല്ലേ എന്ന് മാർഷൽ പറഞ്ഞപ്പോൾ ലണ്ടനിൽ വെച്ച് കണ്ട കാര്യമാണെന്നാണ് റോബിൻ കരുതിയത്. പക്ഷേ അയാൾക്ക് അതിനും മുന്നേ റോബിൻ ലോങ്സ്ട്രൈഡിനെ അറിയാമായിരുന്നു, തങ്ങളുടെ സുഹൃത്ത് തോമസ് ലോങ്സ്ട്രൈഡിന്റെ മകൻ റോബിൻ ലോങ്സ്ട്രൈഡിനെ. അന്ന് രാത്രിയിലാണ് റോബിന്റെ യഥാർത്ഥ കഥ വാൾട്ടർ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. റോബിന്റെ അച്ഛൻ തോമസ് ലോങ്സ്ട്രൈഡ് ഒരു കൽപ്പണിക്കാരനായിരുന്നു. അതിലുപരി അയാളൊരു തത്വചിന്തകൻ കൂടിയായിരുന്നു. രാജഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ അയാൾ ശബ്ദമുയർത്തി. രാജാക്കന്മാരും മതപുരോഹിതന്മാരും നിഷേധിച്ച ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അയാൾ നിരന്തരം വാദിച്ചുകൊണ്ടിരുന്നു. ആയിരങ്ങൾ അയാളുടെ ആശയങ്ങൾ പിന്തുടരാൻ തുടങ്ങി. ഒടുവിൽ അയാളെ തേടി രാജാവിന്റെ പട്ടാളമെത്തി. ജനത്തിന്റെ അവകാശങ്ങൾക്കായി അയാൾ എഴുതിയ നിയമസംഹിതയും അതിലൊപ്പുവെച്ചവരുടെ പേരും പട്ടാളം തോമസിനോട് ആവശ്യപ്പെട്ടു. അതവർക്ക് നൽകാൻ തയ്യാറാവാതിരുന്ന തോമസിനെ അന്ന് വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള റോബിന്റെ മുന്നിൽ വെച്ച് അവർ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഇപ്പോൾ റോബിന് പഴയ ഓർമ്മകൾ തെളിഞ്ഞു വരുന്നുണ്ട്. മാഗ്നക്കാർട്ട എന്ന് വിളിക്കപ്പെടുന്ന നിയമസംഹിത പട്ടാളത്തിന്റെ കണ്ണിൽപ്പെടാതെ അച്ഛനൊരു കുരിശിന്റെ താഴെ ഒളിപ്പിച്ചു വെക്കുന്നതും അതിനു മുകളിൽ തന്റെയും അച്ഛന്റെയും കൈ പതിപ്പിക്കുന്നതും അവിടെയാണ് റോബിന വാചകം ആദ്യമായി കാണുന്നത്. മാഗ്നക്കാർട്ട സൂക്ഷിച്ചിരുന്ന കുരിശിലെ കല്ലിൽ കൊത്തിയിരുന്ന ആ വാചകം, റൈസ് ആൻഡ് റൈസ് അഗൈൻ അൺടിൽ ദ ലാംസ് ബിക്കം ലയൺസ്. പട്ടാളം കൊന്നുകളഞ്ഞ തങ്ങളുടെ സുഹൃത്തിന്റെ മകനെ തേടി വാൾട്ടറും മാർഷൽ വില്യംസും അവിടേക്ക് എത്തിയിരുന്നെങ്കിലും ആ 6 വയസ്സുകാരൻ എവിടേക്ക് ഓടി മറഞ്ഞിരുന്നു. പിറ്റേന്ന് റോബിന്റെ അച്ഛൻ തോമസ് എഴുതിയ മാഗ്നക്കാർട്ടയുടെ ഒരു പതിപ്പ് വാൾട്ടർ റോബിനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മാർഷലിന്റെ സന്ദേശവുമായി അവിടേക്ക് ഒരാൾ എത്തുന്നത്. ബാൽഡുവിൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ പ്രഭുക്കന്മാർ രാജാവിനെ വകവരുത്താൻ ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്നും അവർ കൗൺസിൽ കൂടുന്ന ബാൺസ്ഡെയിലേക്ക് ഉടൻ തന്നെ എത്താൻ മാർഷൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദൂതൻ വാൾട്ടറിനെ അറിയിച്ചു. വാൾട്ടർ അവിടേക്ക് നേരിട്ട് പോകാനല്ല തയ്യാറെടുത്തത്, പകരം അയാളയാളുടെ മകൻ റോബർട്ട് ലോക്സ്ലി എന്ന റോബിനെയാണ് അവിടേക്ക് പറഞ്ഞയച്ചത്. ഇതേസമയം ബാൺസ്ഡെയിലിൽ പ്രഭുക്കന്മാരുടെ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാജാവിനെതിരെ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ബാൽഡുവിൻ പ്രഭുവിനെയും ഫിറ്റ്സ് റോബർട്ട് പ്രഭുവിനെയും മാർഷൽ വില്യംസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിങ് ജോൺ അല്ല ഇപ്പോഴത്തെ ശത്രുവെന്നും യഥാർത്ഥ ശത്രുക്കൾ ഫ്രഞ്ച് രാജാവും അയാളുടെ ചാരനായ ഗോഡ്ഫ്രേയുമാണെന്നും മാർഷൽ പ്രഭുക്കന്മാരോട് പറഞ്ഞു. രാജ്യം പലതായി തിരിഞ്ഞ് യുദ്ധം ചെയ്താൽ ഫ്രഞ്ചുകാർക്ക് തങ്ങളെ അനായാസം കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അയാൾ പ്രഭുക്കന്മാരെ ഓർമ്മിപ്പിച്ചു. പക്ഷെ എന്നിട്ടും പ്രഭുക്കന്മാർ പിന്തിരിഞ്ഞില്ല. ജോണിനെ പോലൊരു രാജാവിന്റെ കിരീടം സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും രാജാവ് തങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയാൽ മാത്രമേ അയാൾക്ക് വേണ്ടി തങ്ങൾ പോരാടുവെന്നുമാണ് അവരുടെ പക്ഷം. അപ്പോഴേക്കും രാജാവ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ക്ഷുഭിതരായി നിന്ന പ്രഭുക്കന്മാരോട് അയാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വാൾ എന്റെ നെഞ്ചിൽ കുത്തിയിറക്കാം, ഇവിടെ തന്നെ ഞാൻ മരിച്ചു വീഴട്ടെ, അതോ നിങ്ങൾക്ക് എന്റെ കിരീടമാണോ വേണ്ടത്? ഈ കിരീടവും നിങ്ങൾ എടുത്തുകൊള്ളുക. പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്, ഈ ഗ്രാമങ്ങളെല്ലാം ചുട്ടരിച്ചതിന് പിന്നിൽ ഫ്രഞ്ച് രാജാവും ആ ചതിയൻ ഗോഡ്ഫ്രേയുമാണ്. അയാൾ നിങ്ങളെല്ലാം എനിക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. പക്ഷേ ഏതു വിധേനയും നികുതി പിരിച്ചുകൊണ്ടുവരാൻ ഗോഡ്ഫ്രേ പറഞ്ഞയച്ചത് ജോൺ തന്നെയാണെന്നും ഗോഡ്ഫ്രേ ചതിയനാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ജോൺ അയാളെ തള്ളിപ്പറയുന്നതെന്നും പ്രഭുക്കന്മാർക്കറിയാമായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ കിരീടവും സ്ഥാനവും വേണ്ട, പക്ഷെ നിങ്ങൾ പറഞ്ഞയക്കുന്ന കശാപ്പുകാരുടെ വാൾ നിരയാവാൻ ഞങ്ങൾ നിന്നുകൊടുക്കില്ല.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന നിയമങ്ങൾ മാത്രമേ ഞങ്ങളിനെ അനുസരിക്കൂ. രാജാവിന് ഓർമ്മയുണ്ടായിരിക്കട്ടെ എന്ന് ബാൽഡ്വിൻ പ്രഭു ജോണിനോട് പറഞ്ഞു. ഈ തർക്കങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് റോബിൻ ബാൺസ്ഡെയിലേക്ക് എത്തുന്നത്. ചുട്ടരിയപ്പെട്ട ആ ഗ്രാമം അയാൾക്ക് പരിചയമുണ്ട്. ഗ്രാമത്തിന്റെ കവാടത്തിനടുത്ത് സ്ഥാപിക്കപ്പെട്ട കുരിശും അയാൾക്ക് പരിചയമുണ്ട്. ആ കുരിശിന് ചുവട്ടിലാണ് തന്റെ അച്ഛൻ മാഗ്നാകാർട്ട ഒളിപ്പിച്ചു വെച്ചത്. ആ കുരിശിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് പട്ടാളം തന്റെ അച്ഛന്റെ കഴുത്തറുത്തത്. റോബിൻ തന്റെ വാളുകൊണ്ട് കുരിശിന് താഴെയുള്ള കല്ലിളക്കി മാറ്റി. അവിടെ റോബിന്റെയും അച്ഛന്റെയും കൈപ്പാടുകൾ പതിപ്പിച്ചത് അപ്പോഴും തെളിഞ്ഞു കാണാമായിരുന്നു. ഒപ്പം തന്നെ ഇവിടേക്ക് നയിച്ച ആ വാചകവും. ഇതാണ് തന്റെ ഗ്രാമമെന്ന് റോബിൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അതിനുശേഷം റോബിൻ പ്രഭുക്കന്മാരും രാജാവും നിൽക്കുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ അപ്പോഴും അവരുടെ തർക്കങ്ങൾ തീർന്നിരുന്നില്ല. താൻ ലോക്സ്ലി കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നതാണെന്ന് റോബിൻ അവിടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ തന്നോട് കൂറുള്ളവരായിരിക്കണമെന്ന് ഒരു രാജാവ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ രാജാവ് എന്താണ് ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്? ക്രൂരവും അന്യായവുമായ നിയമങ്ങൾ കൊണ്ട് നിങ്ങളവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എങ്ങനെ നിങ്ങളെ അവരുടെ രാജാവായി കാണാൻ കഴിയും? വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതുപോലെ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടാവണം. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും സന്തോഷിക്കാനും ഇന്നാട്ടിലെ ഓരോ മനുഷ്യനും കഴിയുന്ന അന്ന് ആ ദിവസം അവർ നിങ്ങളോട് കൂറുള്ളവരായിരിക്കും. അപ്പോൾ മാത്രമേ നിങ്ങളൊരു യഥാർത്ഥ രാജാവാകുകയുള്ളൂ. റോബിൻ പറഞ്ഞത് കേട്ട് അവിടെ കൂടി നിന്നവർ ആർത്തു വിളിച്ചു. റോബിൻ പറഞ്ഞതിനോട് രാജാവിനൊന്നും മറുത്തു പറയാനും ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അയാൾക്കൊന്നും മറുത്തു പറയാൻ കഴിയുമായിരുന്നില്ല. അപ്പോഴേക്കും ഫ്രഞ്ച് രാജാവും അയാളുടെ പട്ടാളവും ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറിയിട്ടുണ്ടെന്നുള്ള വാർത്തയുമായി മാർഷലിന്റെ ദൂതൻ അവിടേക്കെത്തി. ഇതുകൂടി കേട്ടതോടെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതുപോലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിയമങ്ങൾ നിർമ്മിക്കാമെന്നും ആ നിയമനിർമ്മാണങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കാമെന്നും ജോൺ തന്റെ അമ്മയുടെ പേരിൽ അവിടെ കൂടിയിരുന്നവർക്ക് മുന്നിൽ സത്യം ചെയ്തു. ഫ്രഞ്ച് പട്ടാളം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രഭുക്കന്മാരുടെയും ജനങ്ങളുടെയും പിന്തുണയില്ലാതെ അയാൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് ജോണിന് നന്നായി അറിയാമായിരുന്നു. ഇതേ സമയം തന്നെ ഗോഡ്ഫ്രെയും സംഘവും നോട്ടിംഗ്ഹാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റോബിനൊപ്പം ബാൽഡ്വിൻ പ്രഭുവിനെയും ഫിറ്റ്സ് റോബർട്ട് പ്രഭുവിനെയും മാർഷൽ നോട്ടിംഗ്ഹാമിലേക്ക് പറഞ്ഞയച്ചു. നോട്ടിംഗ്ഹാമിലെത്തിയ ഗോഡ്ഫ്രെയും ഫ്രഞ്ച് പട്ടാളക്കാരും കണ്ണിൽ കണ്ടവരെ എല്ലാം അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. ബാക്കിയുള്ളവരെ അവരവിടെ പിടിച്ചുകെട്ടി നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ ഗ്രാമത്തിലെ ആളുകളെ കൊന്നു വീഴ്ത്തുന്നത് കണ്ട് നടുങ്ങി നിന്ന മാരിയനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോഴേക്കും റോബിനെ തേടി ഗോഡ്ഫ്രേ വാൾട്ടറിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അവിടെ വാൾട്ടർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റോബർട്ട് ഇവിടെ ഇല്ല എന്ന് വാൾട്ടർ പറഞ്ഞപ്പോൾ അത് തനിക്കറിയാമെന്നും കാരണം നിന്റെ മകനെ കൊന്നത് ഞാനാണെന്നുമായിരുന്നു ഗോഡ്ഫ്രേയുടെ മറുപടി. ഇത് കേട്ട ഉടനെ വാൾട്ടർ ഗോഡ്ഫ്രേക്ക് നേരെ വാളൊങ്ങി. ഗോഡ്ഫ്രേയുടെ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞെങ്കിലും ഒടുവിൽ അയാൾ ആ വൃദ്ധനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി. റോബിനും സംഘവും നോട്ടിംഗ്ഹാമിലേക്ക് അടുക്കുമ്പോഴേക്കും ഫ്രഞ്ചുകാർ ആ ഗ്രാമം മുഴുവൻ ചുട്ടരിക്കാൻ തുടങ്ങിയിരുന്നു. ആളുകളെ കൂട്ടമായി മുറികളിൽ പൂട്ടിയിട്ട് അവരെ കെട്ടിടങ്ങൾക്ക് തീവച്ചു. എന്നാൽ അപ്പോഴേക്കും ബാസ്റ്റഡ്സ് മാരിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലേക്കെത്തിയ റോബിന്റെയും സംഘത്തിന്റെയും ഒപ്പം ചേർന്ന് അവരും ഫ്രഞ്ചുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി അവിടേക്ക് വന്ന റോബിനോടും സംഘത്തോടും ഫ്രഞ്ചുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താഴെ വാളുമായി പാഞ്ഞെടുക്കുന്ന പോരാളികളെയും മുകളിൽ നിന്ന് വരുന്ന അമ്പുകളെയും അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയമെല്ലാം ടക്കിനൊപ്പം ചേർന്ന് മാരിയനും ബാസ്റ്റഡ്സും കെട്ടിടങ്ങളിൽ പൂട്ടിയിട്ടവരെല്ലാം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരല്പനേരം കൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ വേഷമണിഞ്ഞ ഫ്രഞ്ച് പടയാളികളെ റോബിനും സംഘവും കീഴ്പ്പെടുത്തി. ജീവനോടെയുള്ളവരിലൊരാളോട് ഫ്രഞ്ച് രാജാവ് എവിടേക്കാണ് കപ്പലിറങ്ങുക എന്ന് റോബിൻ ചോദിച്ചെങ്കിലും അയാൾ മറുപടി കൊടുത്തില്ല. അതോടെ റോബിൻ അയാളെ ഒരു ഭിത്തിയിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് അയാളുടെ കഴുത്തിനോട് ചേർന്നൊരു അമ്പ് ചെയ്തു. പക്ഷെ എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ല. റോബിന്റെ രണ്ടാമത്തെ അമ്പ് അയാളുടെ കൈയിലാണ് തറച്ചത്. മൂന്നാമത്തെ അമ്പ് ചെയ്യാൻ റോബിൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഫിലിപ്പ് രണ്ടാമൻ ഡെഞ്ചനസ് തീരത്താണ് അടുക്കുക എന്ന് ആ പട്ടാളക്കാരൻ പറഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും അവർക്കടുത്തേക്ക് ഒരു കുതിരവണ്ടി എത്തി. അതിൽ നിന്നിറങ്ങിയ ഒരു ജോലിക്കാരൻ വാൾട്ടർ ലോക്സ്ലിയുടെ വാൾ മാരിയനെ ഏൽപ്പിച്ചു. വാൾട്ടർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് മാരിയനും റോബിനും മനസ്സിലായി. അന്ന് വൈകുന്നേരം തന്നെ ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാം സാക്ഷിയാക്കി അവരുടെ പ്രഭുവിന്റെ ശരീരം സംസ്കരിക്കപ്പെട്ടു. ആ ചിതക്ക് എട്ടടങ്ങും മുന്നേ റോബിൻ ഫിലിപ്പ് രണ്ടാമനെ നേരിടാനായി ഡെഞ്ചനസിലേക്ക് പുറപ്പെട്ടു. പോകും മുന്നേ മാരിയൻ റോബിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മുൻപൊരിക്കൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ യാത്രയാക്കിയതാണ്. പക്ഷേ അദ്ദേഹം തിരികെ വന്നില്ല. ഇനിയും അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാരിയനോട് യാത്ര പറഞ്ഞ് റോബിൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഫിലിപ്പ് രണ്ടാമനാകട്ടെ തന്റെ സൈന്യവുമായി ഡെഞ്ചനസ് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലും വലിയ നൗകകളിലുമായി ആയിരക്കണക്കിന് സൈനികരാണ് അയാൾക്കൊപ്പമുള്ളത്. അതുകൂടാതെ തീരത്തവരെ കാത്തു നിൽക്കുന്ന ഗോഡ്ഫ്രെയും സംഘവും.
റോബിനകട്ടെ വഴിമധ്യേ മാർഷലിനും മറ്റു പ്രഭുക്കന്മാർക്കും ഒപ്പം ചേർന്ന് ഡഞ്ചനസിലേക്ക് യാത്ര തുടർന്നു. കിങ് ജോൺ ആണ് അവരെ നയിച്ചത്. അത് അയാളുടെ ആദ്യ യുദ്ധമാണ്. സത്യത്തിൽ പ്രഭുക്കന്മാരയാളെ നയിക്കാൻ അനുവദിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. റോബിനും സംഘവും ഡഞ്ചനസിലേക്ക് എത്തുമ്പോഴേക്കും ഫ്രഞ്ച് പട്ടാളം തീരത്ത് കപ്പലിറങ്ങി തുടങ്ങിയിരുന്നു. അത്രയും വലിയ സൈന്യത്തെ തങ്ങളുടെ ചെറിയ പട്ടാളത്തിന് നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജോൺ ഇനി എന്ത് ചെയ്യുമെന്ന് യുദ്ധപരിചയമുള്ളവരോട് ചോദിച്ചു. വില്ലാളികൾ മുകളിൽ തന്നെ നിന്ന് കുതിരപ്പട മാത്രം തീരത്തേക്ക് പോയാൽ മതിയെന്നാണ് റോബിൻ പറഞ്ഞത്. മാർഷലും ആ അഭിപ്രായം ശരിവച്ചു. അങ്ങനെ റോബിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പാറക്കെട്ടുകൾക്ക് മുകളിലേക്കും മാർഷലിനൊപ്പം മറ്റൊരു സംഘം തീരത്തേക്ക് നീങ്ങി. ഫ്രഞ്ച് സൈന്യം പൂർണ്ണമായും തീരത്തേക്ക് ഇറങ്ങും മുന്നേ അമ്പെയ്തുകൊള്ളാൻ റോബിൻ വില്ലാളികളോട് പറഞ്ഞു. ഫ്രഞ്ച് പട്ടാളം യുദ്ധത്തിന് തയ്യാറെടുക്കും മുന്നേ ഇംഗ്ലീഷ് പട്ടാളം അവർക്ക് നേരെ അമ്പുകൾ തൊടുത്തുവിട്ടു. ഫ്രഞ്ചുകാർക്ക് മുകളിൽ ശരമാരി പെയ്തിറങ്ങി. അപ്രതീക്ഷിതമായി വന്ന അമ്പുകളെ നേരിടാൻ കഴിയാതെ അനേകം ഫ്രഞ്ച് സൈനികർ ആ തീരത്ത് മരിച്ചു വീണു. ഒരു വിഭാഗം ഫ്രഞ്ച് സൈനികർ മരിച്ചു വീണതോടെ റോബിൻ കുതിരപ്പടയോടൊപ്പം ചേർന്നു. അപ്പോഴാണ് ദൂരെ നിന്നൊരു ചെറിയ സൈന്യം ഇറങ്ങി വരുന്നത് റോബിൻ കണ്ടത്. അത് മറ്റാരും ആയിരുന്നില്ല, മാരിയനും ബാസ്റ്റേഡ്സുമായിരുന്നു. ആദ്യം അതൊന്ന് കണ്ട് ഞെട്ടിയെങ്കിലും റോബിൻ അവരെ പറഞ്ഞയച്ചില്ല. പകരം തന്റെ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്യാനാണ് അവർ അവരോട് പറഞ്ഞത്. അപ്പോഴെല്ലാം വന്നിറങ്ങുന്ന ഫ്രഞ്ചുകാർക്ക് നേരെ വില്ലാളികൾ അമ്പ് തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു ശതമാനം സൈനികരും അമ്പേറ്റ് വീണ് തകർന്നു നിൽക്കുന്ന ഫ്രഞ്ച് പട്ടാളത്തിനടുത്തേക്ക് റോബിനും സൈന്യവും പാഞ്ഞെടുത്തു. പതറി നിൽക്കുന്ന ഫ്രഞ്ച് പടയാളികളെ അവരരിഞ്ഞു വീഴ്ത്തി. തീരം ഫ്രഞ്ച് പട്ടാളത്തിന്റെ ചോരയിൽ കുതിർന്നു. ഇപ്പോഴും തീരത്തേക്കിറങ്ങാതെ കപ്പലിൽ തന്നെ നിന്ന ഫിലിപ്പ് രണ്ടാമന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗോഡ്ഫ്രെ പറഞ്ഞതുപോലെ രാജാവിനെതിരെ യുദ്ധം ചെയ്യാനിരുന്ന പ്രഭുക്കന്മാരെ അല്ല അയാൾ അവിടെ കണ്ടത്, പകരം രാജാവിനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്ന പ്രഭുക്കന്മാരെയാണ്. നിഷ്പ്രയാസം ജയിക്കാമെന്ന് കരുതിയ യുദ്ധത്തിൽ പോരാട്ടം തുടങ്ങും മുന്നേ തന്റെ സൈന്യം തകർന്നടിയുന്ന കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. മുകളിൽ നിന്ന് വില്ലാളികൾ കൂടി താഴേക്ക് ഇറങ്ങി വന്നതോടെ ഫ്രഞ്ച് പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായിരുന്നു. അപ്പോഴാണ് മാരിയൻ ഗോഡ്ഫ്രെ അവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് വാൾട്ടർ എന്ന് പറഞ്ഞ് മാരിയൻ ഗോഡ്ഫ്രയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് അയാളെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടു. നിലത്ത് വീണ ഗോഡ്ഫ്രെ എഴുന്നേറ്റ് മാരിയനെയും കുതിരപ്പുറത്ത് നിന്ന് വലിച്ച് താഴേക്കിട്ട് അവർക്ക് നേരെ വാളൊങ്ങുമ്പോഴേക്കും റോബിൻ അവിടേക്കെത്തി. പോരാട്ടം റോബിനും ഗോഡ്ഫ്രയും തമ്മിലായി. പക്ഷെ അതിനിടയ്ക്ക് റോബിൻ ഫ്രഞ്ചുകാരുടെ നൗകകൾക്കിടയിൽ പെട്ടുപോയി. അയാൾക്ക് ഉയർന്നെഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ അവസരം മുതലെടുത്ത് ഗോഡ്ഫ്രെ ഒരു കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ വെള്ളത്തിൽ താഴ്ന്നു പോയ റോബിൻ ഉയർന്നെഴുന്നേറ്റ് വന്ന് തന്റെ അമ്പും വില്ലുമെടുത്ത് രക്ഷപ്പെട്ടു പോകുന്ന ഗോഡ്ഫ്രയ്ക്ക് നേരെ ഉന്നം പിടിച്ചു. അയാൾ തന്റെ കാഴ്ചയിൽ നിന്ന് മറയും മുന്നേ റോബിന് ആ ശരം തൊടുത്തുവിട്ടു. ആ അമ്പ് കൃത്യമായി ആ ചതിയിന്റെ കഴുത്തിൽ തന്നെ തറച്ചു. അതിനുശേഷം റോബിൻ വെള്ളത്തിൽ വീണുകിടക്കുന്ന മാരിയന്റെ അടുത്തേക്കെത്തി അവരെ കൈകളിൽ താങ്ങിയെടുത്ത് അവരെ ചുംബിച്ചു. ഈ സമയമായപ്പോഴേക്കും ഫ്രഞ്ച് സൈന്യത്തിന്റെ പരാജയം ഏകദേശം പൂർണ്ണമായിരുന്നു. തന്റെ സൈന്യം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് രണ്ടാമൻ അവിടെ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ചു. ഇതൊന്നും അറിയാതെ ജോൺ കണ്ണിൽ കാണുന്നവർക്കെല്ലാം നേരെ വാളവങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർഷലയെ തടഞ്ഞ് ഫ്രഞ്ച് പട്ടാളം കീഴടങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ആരോടാണ് അവർ അടിയറവ് പറഞ്ഞതെന്ന് ജോൺ മാർഷലിനോട് ചോദിച്ചു. തന്റെ പേര് പറയുമെന്ന് പ്രതീക്ഷിച്ച് ജോണിനോട് മാരിയനെ കയ്യിലേന്തി നടന്നു പോകുന്ന റോബിനെ ചൂണ്ടിക്കാട്ടി മാർഷൽ പറഞ്ഞു. അവനോടാണ് അവർ അടിയറവ് പറഞ്ഞത്. രാജാവായി താനവിടെ നിൽക്കുമ്പോഴും പടയാളികൾ റോബിന്റെ പേര് ഉറക്കെ വിളിച്ച് അയാളെ അഭിവാദ്യം ചെയ്യുന്നത് ജോണിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ ആരവങ്ങൾക്ക് നടുവിൽ അയാൾ തല കുനിച്ചു നിന്നു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ അവർ തുരത്തിയോടിച്ചു. ഇനി പരിഹരിക്കേണ്ടത് രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് കിങ് ജോൺ മാഗ്നാകാർട്ടയിൽ ഒപ്പുവെക്കുന്ന ദിവസമാണ് ഇന്ന്. ആ നിയമസംഹിത വായിച്ചു നോക്കിയ ശേഷം അയാൾ ജനങ്ങളോടായി പറഞ്ഞു, എന്റെ ആഗ്രഹത്താലല്ല ഞാൻ രാജാവായത്. രാജാവാകുക എന്നത് എന്റെ ജന്മാവകാശമായിരുന്നു. അത് ദൈവനിശ്ചയമായിരുന്നു. ദൈവം എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും പരിമിതപ്പെടുത്തണമെന്നാണ് നിങ്ങൾ കൊണ്ടുവന്ന ഈ കടലാസിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് പരിമിതപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇത് പറഞ്ഞ് ജോൺ തന്റെ കയ്യിലുണ്ടായിരുന്ന മാഗ്നാകാർട്ട കത്തിച്ചു കളഞ്ഞു. രാജാവിന്റെ ധാർഷ്ട്യം കണ്ട് ജനം ശബ്ദമുയർത്താൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ എന്ന് ബാൾഡുവിൻ പ്രഭു ചോദിച്ചു. അത് കേട്ട് നിങ്ങൾക്കിവിടെ സംസാരിക്കാൻ ഞാൻ അനുവാദം തന്നിട്ടില്ല എന്നാണ് ജോൺ അയാളോട് പറഞ്ഞത്. ചുറ്റും ആയുധങ്ങളുമായി പട്ടാളം നിൽക്കുമ്പോൾ പ്രഭുക്കന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. രാജാവിന്റെ ചതിയിൽ മാർഷലിന് ഒട്ടും തന്നെ അത്ഭുതവും തോന്നിയില്ല. മാഗ്നാകാർട്ട കത്തിക്കുന്നതോടെ രാജാവ് മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കി. ജനങ്ങൾക്കിടയിൽ അവരുടെ രാജാവായി നടിക്കുന്ന റോബിൻ ലോങ്സ്ട്രേഡ് എന്ന കൽപ്പണിക്കാരന്റെ മകനെ ഈ നിമിഷം മുതൽ ഞാനൊരു ഔട്ട്ലോയെ പ്രഖ്യാപിക്കുന്നു. അവന്റെ ശവം കാക്കയും കഴുകനും കൊത്തി വലിക്കുന്നതുവരെ ഞാനവനെ വേട്ടയാടും. ഇത് പറഞ്ഞ ശേഷം ജനങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും പ്രതിഷേധത്തിന് ചെവി കൊടുക്കാതെ രാജാവ് തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി.
പിറ്റേന്ന് രാജാവിന്റെ ഉത്തരവിന്റെ പകർപ്പുമായി ഷെരീഫ് നോട്ടിംഗ്ഹാമിലേക്കെത്തി. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്: റോബിൻ ഓഫ് ദ ഹുഡ് എന്നറിയപ്പെടുന്ന റോബിൻ ലോങ് സ്ട്രൈഡിനെ ഔട്ട്ലോയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതൊരു ഇംഗ്ലീഷുകാരനും അവനെ കൊന്നുകളയാം. അവർക്ക് പ്രത്യേക പാരിതോഷികമുണ്ടായിരിക്കും. എന്നാൽ അവനെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടും. നിങ്ങളും ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെടും. ഉത്തരവ് വായിച്ച ശേഷം അതിന്റെ പകർപ്പ് അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ തറച്ചു വെക്കാൻ ഒരാണി അന്വേഷിക്കുകയായിരുന്നു ഷെരീഫ്. അപ്പോ ദൂരെ നിന്നൊരു അമ്പു പാഞ്ഞു വന്ന് ആ കടലാസിൽ തറച്ചു. ഞെട്ടിത്തരിച്ചു പോയ ഷെരീഫിനെ അവിടെ കൂടി നിന്ന ആളുകൾ കളിയാക്കി ചിരിച്ചു. അതാരാണ് ചെയ്തതെന്ന് അവർക്കറിയാമായിരുന്നു. റോബിനും സംഘവും ഇപ്പോഴുള്ളത് കാടിന് നടുവിലെ ബാസ്റ്റേഡ്സിന്റെ ഗ്രാമത്തിലാണ്. അതിപ്പോ ഒരു ചെറിയ ഗ്രാമമല്ല. അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഭക്ഷണമുണ്ട്. പാവപ്പെട്ടവൻ, പണക്കാരൻ, പദവിയുള്ളവൻ എന്ന വേർതിരിവുകളില്ല. അത്തരം വേർതിരിവുകൾ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് എന്താണെന്നും അവർക്കിപ്പോ നന്നായി അറിയാം. റോബിൻഹുഡിന്റെ കഥ ഇവിടെ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്.